ഹായ് ഓൾ, ഈസ്റ്റൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കുബൂസ് എന്ന് പറയുന്ന ഖുബ്സ് എന്ന റൊട്ടി റെഡിയാക്കുന്ന രീതിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഷവർമൻ്റെ റാപ്പായിട്ടും അല്ലാതെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഖുബ്സിൻ്റെ റെസിപ്പിയാണ്. ഇവിടെ ഞാൻ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൽക്ക് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ഡോ ആയി മാറിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഓയിലൊന്ന് കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടച്ചു വെച്ച് 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതാ 2 മണിക്കൂർ ആയപ്പോഴേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഒന്ന് നീളത്തിലാക്കിയെടുത്തതിന് ശേഷം ഇത് ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ റൊട്ടിക്ക് എത്രയാണോ സൈസ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഓരോ കഷ്ണങ്ങളും ഉരുളകളാക്കിയിട്ട് പൊടി തട്ടി പരത്തിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു തിക്നെസ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത്. കാരണം അത് ഷവർമക്ക് റാപ്പായിട്ട് യൂസ് ചെയ്യാനാണ്. അപ്പോൾ അത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇത് നമ്മുടെ നാട്ടിൽ ചില കടകളിലൊക്കെ കിട്ടുന്ന കുറച്ചുകൂടി കട്ടുള്ള ടൈപ്പ് ഖുബ്സ് ഉണ്ട്. ആ ഒരു രീതിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൈസ് എത്തുന്ന സമയത്ത് പരത്തുന്നത് സ്റ്റോപ്പ് ചെയ്യാം. ആ ഒരു തിക്നെസ്സിൽ തന്നെ ചുട്ടെടുക്കാം. ഞാനിവിടെ കുറച്ചുകൂടി തിന്നായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ കാണുന്ന ഈ ഒരു സൈസ് എത്തുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തിക്നെസ്സിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ പൊങ്ങി വരും, ഉള്ളിലൊരു പോക്കറ്റൊക്കെ ഫോം ചെയ്യും ശരിക്കും. പക്ഷെ ഞാനിത് വളരെ തിന്നാക്കിയതുകൊണ്ട് അത്രത്തോളം പൊങ്ങി വരില്ല. പക്ഷെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഷവർമക്കൊക്കെ എനിക്ക് പേഴ്സണലി റോൾ ചെയ്ത് കഴിക്കാൻ ഇഷ്ടം. ഈ ഒരു തരത്തിൽ തിന്നായിട്ടുള്ള റൊട്ടിയാണ്. ഇത് ചൂടായ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കാം. ആദ്യം ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പം തിരിച്ചിട്ട് കൊടുക്കുക. ആ ഒരു ഭാഗം കുക്കായി വന്നു കഴിഞ്ഞാൽ മറുവശം ഇട്ട് കൊടുക്കുക. ഒന്ന് പൊങ്ങി വരുമ്പം പാനിൽ നിന്ന് മാറ്റാം. ഇത് നമ്മൾ കുറച്ചുകൂടി കട്ടിയുള്ള ആ ഒരു രീതിയിലുള്ള റൊട്ടിയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഒന്നുകൂടി ഫുള്ളായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു പോക്കറ്റൊക്കെ അതിൽ ഫോം ചെയ്യും. അത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കാം. ഇതിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഷവർമക്കൊക്കെ വേണ്ടിയിട്ട് റാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഷവർമക്കായിട്ടല്ലാതെ നമുക്ക് ഇനി നോൺ വെജ് ഐറ്റംസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്തായാലും ഇഷ്ടമാവും. ഈസ്റ്റ് ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് തൈരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ റൊട്ടി ഉണ്ടാക്കിയെടുക്കാം.